നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നതോടെ അങ്കലാപ്പിലായത് കേരളത്തിലെ ഇടതുപക്ഷമാണ്. കേരളത്തിലെ ഇടതുപക്ഷം ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുമെന്ന ദിവാസ്വപ്നത്തിലായിരുന്നോ, അതോ വെറുതെ ഇപ്പോൾ ഒരു ക്യാപ്സൂളുകൾ ഉണ്ടാക്കി വിതരാനുള്ള ശ്രമമാണോ നടത്തുന്നതെന്ന് സംശയം ജനിപ്പിക്കുന്നുണ്ട്. ഏതായാലും മറ്റൊരു ബദലില്ല എന്നും ഇടതുപക്ഷത്തിനോ അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിനോ ഒന്നും തന്നെ ഒരു രക്ഷയുമില്ലെന്നും സാധാരണക്കാരായ ജനങ്ങൾക്കെല്ലാം അറിയാം. അത് ശരിവെക്കുന്ന രീതിയിൽ തന്നെയാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നതും. എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നതോടുകൂടി ഇനിയും EVM മെഷീന്റെ മുകളിലേക്ക് ചായാനുള്ള ശ്രമമാണ് എല്ലായിടവും നടത്തുന്നത്. മാധ്യമപ്രവർത്തകരടക്കം, പ്രത്യേകിച്ച് കേരളത്തിലെ മാധ്യമപ്രവർത്തകർക്കടക്കം വലിയ അസ്വസ്ഥതയാണ് ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം, നരേന്ദ്രമോദിയുടെ ഏറ്റവും കടുത്ത വിമർശകനായിരുന്ന യൂട്യൂബർ ധ്രുവ റാട്ടി അദ്ദേഹത്തിൻ്റെ ആ യൂട്യൂബിൻ്റെ കമൻറ്റ് ബോക്സ് പോലും ഓഫ് ചെയ്ത് കഴിഞ്ഞു. ഇതൊക്കെ സംഭവിക്കുമെന്ന് നേരത്തെയും BJP പറഞ്ഞിരുന്നതാണ്. 400+ സീറ്റുകൾ നേടി BJP അധികാരത്തിൽ വരുമെന്ന് BJP പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും വലിയ തട്ടുകേടുകൾ BJPക്ക് ഉണ്ടാകാനിടയില്ല എന്ന് തന്നെയാണ് എക്സിറ്റ് പോൾ ഫലങ്ങളും സൂചിപ്പിക്കുന്നത്. കേരളത്തിൽ കൂടി ചില സീറ്റുകൾ കിട്ടുമെന്ന് പറഞ്ഞതോടുകൂടി, അല്ലെ എക്സിറ്റ് പോൾ പ്രവചിച്ചതോടുകൂടി വലിയ രീതിയിലുള്ള തിരിച്ചടിയാണ് ഇന്ത്യ സഖ്യത്തിന് ഉണ്ടായിരിക്കുന്നത്. എക്സിറ്റ് പോൾ ഫലം പുറത്തു വന്നതിന് പിന്നാലെ വോട്ടെണ്ണലിനെ ചൊല്ലി ഇന്ത്യ സഖ്യവും BJPയും തമ്മിൽ പോരും മുറുകിക്കഴിഞ്ഞു. ഫലത്തെയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അപമാനിക്കാൻ ഇന്ത്യ സഖ്യം ശ്രമിക്കുന്നുവെന്നാരോപിച്ച് BJP നേതാക്കൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെത്തി. എക്സിറ്റ് പോൾ ഫലം തെരഞ്ഞെടുപ്പ് ഫലം അട്ടിമറിക്കാനുള്ള നീക്കമാണെന്നാണ് ഇന്ത്യ സഖ്യത്തിന്റെ ആരോപണം. ഈ പശ്ചാത്തലത്തിലാണ് നേതാക്കൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കണ്ടത്. പോസ്റ്റൽ ബാലറ്റുകൾ ആദ്യം എണ്ണി ഫലം പ്രഖ്യാപിക്കണം, അതിനുശേഷം മാത്രമേ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളിലെ വോട്ടുകൾ എണ്ണാവൂ എന്നാണ് നേതാക്കൾ കമ്മീഷനോട് ആവശ്യപ്പെട്ടത്. ഫോം 17C ബൂത്ത് തിരിച്ചുള്ള വോട്ടിംഗ് കണക്കുകൾ ലഭ്യമാക്കണമെന്നും ആവശ്യപ്പെട്ടു. ഫലം അട്ടിമറിക്കാൻ ജില്ലാ മജിസ്ട്രേറ്റർമാരെ നേരിട്ട് വിളിച്ച് അമിത്ഷാ ഭീഷണിപ്പെടുത്തുകയാണ് എന്നാണ് ജയറാം രമേശ് അടക്കമുള്ളവർ ആരോപിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താസമ്മേളനത്തിൽ ഈ വിഷയങ്ങളിൽ പ്രതികരിക്കുമോ എന്ന് രാജ്യം ഉറ്റുനോക്കുന്നുണ്ടായിരുന്നു. ഏതായാലും ഒരു കാര്യം വ്യക്തമാവുകയാണ്, തോറ്റാൽ എന്നും കുറ്റം തെരഞ്ഞെടുപ്പ് കമ്മീഷനും അതുപോലെ തന്നെ അല്ലെങ്കിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുമാണ്. കഴിഞ്ഞ കുറേ നാളുകളായി എല്ലാ തെരഞ്ഞെടുപ്പിലും കേരളത്തിൽ മാത്രം ഇറക്കുമതി ചെയ്യാൻ കഴിയാത്ത ഒന്നാണോ ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ എന്ന് ചോദിക്കേണ്ടി വരുന്നു. കേരളത്തിലും കർണാടകത്തിലുമൊക്കെ തെരഞ്ഞെടുപ്പിൽ മറ്റ് മുന്നണികൾ ജയിക്കുമ്പോൾ അവിടെയൊക്കെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ശരിയാവുകയും മറ്റിടത്തൊക്കെ BJP ജയിക്കുമ്പോൾ അവിടെയൊക്കെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ BJPക്ക് അനുകൂലമായി സെറ്റ് ചെയ്യുകയും ചെയ്യുന്നുവെന്നാണ് ഇവരുടെയൊക്കെ പ്രധാനപ്പെട്ട ആരോപണം. അതുതന്നെ ഒരു ഇരട്ടത്താപ്പല്ലേ? ഏതായാലും എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നതോടുകൂടി കേരളത്തിലെ ഇടതുപക്ഷവും ഇടതുപക്ഷ മാധ്യമപ്രവർത്തകരും ഒക്കെ ഇപ്പോൾ കരഞ്ഞ് ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ എക്സിറ്റ് പോളിനെ തന്നെ അനുകൂലിക്കുന്നില്ല എന്ന് പറയുന്നു. ഏതായാലും എക്സിറ്റ് പോളൊക്കെ നിൽക്കട്ടെ, നാളെ ഫലം വരും, അപ്പോഴും ഈ കരച്ചിൽ ഇരട്ടിയാകും. എക്സിറ്റ് പോളുകൾ ശരിയാണെന്ന് വന്നാൽ, അല്ലെങ്കിൽ BJP അധികാരത്തിൽ വരുന്ന അവസ്ഥയുണ്ടായാൽ ഇനി എന്താണ് ഇവർ പറയാൻ പോകുന്നത്? ഏതായാലും AKG സെന്ററിൽ നിന്നും അതുപോലെ തന്നെ ഇന്ദിരാഭവനിൽ നിന്നും AICC ഓഫീസിൽ നിന്നുമൊക്കെ ക്യാപ്സൂളുകൾ ഉണ്ടാക്കുന്ന തിരക്കിലാണ് ഇവരെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ക്യാപ്സൂളാകാൻ പോകുന്നത് തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ ഹാക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ BJP ദുരുപയോഗപ്പെടുത്തുന്നു എന്ന് പറയാനാവും.